ഫിഖ്ഹ് 56 അന്നജാസത്തു നജസിനെ സംബന്ധിച്ചുള്ള ചർച്ച. വുളൂഇന്റെ ചർച്ചകളും കുളിയുടെ ചർച്ചകളും അതിന് പകരമായിട്ടുണ്ടാകുന്ന തയമ്മുമിൻ്റെ ചർച്ചകളുമൊക്കെ കഴിഞ്ഞു. സംസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് ചെറിയ വലിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധീകരിക്കലാണ്. അത് നാം വിശദമായി പറഞ്ഞതിൻ്റെ കാരണങ്ങളും ആ ശുദ്ധി നഷ്ടപ്പെടുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്നത്. അത് സംബന്ധമായ ചർച്ചകളാണ് ആരംഭിക്കുന്നത്. അന്നജാസത്തു ലുഗത്തൻ കുല്ലു മുസ്തഖിറിൻ, ഭാഷയിൽ നജാസത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം മാലിന്യമുള്ള എല്ലാമെന്നാണ്. മാലിന്യമായ എല്ലാ വസ്തുക്കളും തുപ്പുനീർ ഉൾപ്പെടെ നജാസത്ത് എന്ന ആ വാക്കിൻ്റെ പരിധിയിൽപ്പെടും. എന്നാൽ വ ശറഅൻ, ശരീഅത്തിലെ പ്രത്യേക അർത്ഥപ്രകാരം മുസ്തഖിറുൻ യംനഉ സിഹത്തു സ്വലാത്തി ഹൈസു ലാ മുറഖിസ, വിടുതിയില്ലാത്ത സാഹചര്യത്തിൽ നിസ്കാരം സഹീഹാകുന്നതിനെ തടയുന്ന മാലിന്യം എന്നാണ്. വതജിബു ഇസാലതുഹ ഇൻദ സ്വലാത്തി, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ആ നജസ് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇസ്തിഅമാലു ഷൈഇൻ ഫീഹി നജാസത്തു, നജസുള്ള ഒരു വസ്തു ഉപയോഗിക്കുമ്പോഴും ആ നജസ് നീക്കം ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ, അത് നിർബന്ധമാണ്. വത്തലമുഹി ബിഹ അബസൻ, ആവശ്യമില്ലാതെ നജസ് ബോഡിയിലും മറ്റും പുലരുന്ന സമയത്തും അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ തെഞ്ചീസിഹി മിൽക്ക വയറിൻ, മറ്റൊരാളുടെ ഉടമയിലുള്ള വസ്തു നജസാക്കുന്ന സമയത്തും, വേറൊരാളുടെ ഉടമയിലുള്ള വസ്തുവിൽ നമ്മുടെ കാരണം കൊണ്ട് നജസായി കഴിഞ്ഞാൽ അത് നീക്കി കൊടുക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ തജിബു ഇസാലതുഹ അയ്ദൻ അൽ മയ്യിത്തി ഇദാ ഖറജത് മിൻഹു, മയ്യിത്തിൽ നിന്ന് നജസ് പുറത്തു വന്നാൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വ മിൻ അൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്, വ മിൻ അൽ മുസ്ഹഫി, മുസ്ഹഫിൽ നിന്ന്, വമിൻ കുല്ലി മാളം, ബഹുമാനിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും നജസ് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ നീക്കം ചെയ്യാതെ വിട്ടേക്കരുത്. അൻവാവുൻ നജാസാത്ത്, നജസുകളുടെ വിവിധങ്ങളായ ഇനങ്ങളെ പറ്റിയാണ് ചർച്ച. ഒന്ന്, അന്നജാസത്തു മിനൽ ജമാദ്, നിർജീവ വസ്തുക്കളിൽ നിന്നുള്ള നജസ്. ഒന്ന്, കുല്ലു മുസ്കിരിൻ മായിഴിൻ, ദ്രാവക രൂപത്തിലുള്ള ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും. ഹംറിൻ, ഹംറ് പോലെ. വഹിയ ഹംറ് എന്ന് പറഞ്ഞാൽ അൽ മുത്തഹദത്തു മിൻ ലൈനബി, മുന്തിരിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പദാർത്ഥമാണ്. കള്ള് എന്നാണ് പറയാം, മുന്തിരിക്കള്ള്. ഓ നബീദിൻ, നബീദ് പോലെ. ഓഹോ നബീദ് എന്ന് പറഞ്ഞാൽ മിൻ ഒരുഹി, മുന്തിരിയല്ലാത്ത വസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന ലഹരി വസ്തു, ദ്രാവക രൂപത്തിലുള്ളത്. ഓരോ ഖത്തറത്തൻ, അത് ഒരു തുള്ളിയാണെങ്കിൽ പോലും നജസാണ്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള കള്ള് പോലെയുള്ള മുഴുവൻ വസ്തുക്കളും നജസാണ്. അതുണ്ടായിരിക്കുക നിസ്കാരം സഹിഹല്ല. അമ്മൽ മുസ്കിറുൽ ജാമിദു, അതേസമയം ഉറച്ച ലഹരി ഉണ്ടാക്കുന്ന വസ്തു, കൽ ബഞ്ചി വൽ അഫിയൂനി വൽ ഹഷീഷി, കഞ്ചാവ്, അവീൻ, ഉമ്മത്ത് പോലെയുള്ള വസ്തുക്കൾ. അപ്പോൾ താഹിറുൻ, ആ വസ്തു ശുദ്ധിയുള്ളതാണ്. ലാക്കിൻ പക്ഷേ യഹ്റമു തനാവുൽ ഖദിൽ മുസ്കിരി മിൻഹു, ലഹരി ഉണ്ടാക്കുന്നത്ര അത് ഉപയോഗിക്കൽ ഹറാമാണ്. അത് കീശയിൽ വെച്ച് നിസ്കരിച്ച അസ്കരം സഹിയാവുമെന്നർത്ഥം. ലഹരി ഉണ്ടാക്കുന്ന വിധം അത് ഉപയോഗിക്കൽ ഹറാമുമാണ്. ഇങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളും നജസാണ്. രണ്ടാമത്തത്, അൻ നജാസത്തു മിനൽ ഹയവാൻ, ജീവിയിൽ നിന്നുള്ള നജസാണ്. അൽ
അത് അൽ കൽബ് വൽ ഖിൻസീർ നായ പന്നി ഇത് രണ്ടുമാണ്. ബാക്കി എല്ലാ ജീവികളും ശുദ്ധിയുള്ളതാണ്. വഫി ഹുക്മിഹിമ ഫറഉ കുല്ലി മിൻഹുമ അവയിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടി പിരിഞ്ഞുണ്ടാകുന്ന വസ്തുക്കൾക്കും ഇതിൻ്റെ വിധിയുണ്ട്. ഫറോ നദാ കെൽബുൻ ഔ ഹിൻസീറുൻ അല ആദമീയത്തിൻ ഒരു നായ അല്ലെങ്കിൽ പന്നി ഒരു മനുഷ്യ സ്ത്രീയിൽ ലൈംഗിക പ്രവർത്തനം നടത്തി. ഫോ വലദത് ആദമീയൻ അങ്ങനെ ആ പെണ്ണൊരു മനുഷ്യനെ പ്രസവിച്ചു. ഫഹുവ നജിസുൻ ആ മനുഷ്യൻ നജിസാണ്. ലക്കിന്നഹു മഅഫൂൻ എന്ന് പക്ഷേ വിടുതിയുണ്ട്. അപ്പം മുക്കല്ലഹും വിശ്വലാത്തി ഗൗരിഹ നിസ്കാരം അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ അവൻ മുക്കല്ലഫാണ്. അപ്പോൾ യജൂസു ഇമാമത്തുഹു അവന് ഇമാമത്തുക്കൽ ജായിസാണ്. അപ്പം മുമാസത്തുഹു അവനെ തൊടലും ജായിസാണ്. അപ്പോൾ ദുഹോരുഹുൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിക്കലും ജായിസാണ്. വഴവുമാർ ഋതുബത്തി നനവോടുകൂടെയാണെങ്കിലും സംഗതി നജിസാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യപ്രകൃതി ആയതുകൊണ്ടും മുക്കല്ലഫ് ആയതുകൊണ്ടും വിടുതിയുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ രണ്ട് വിധ നജിസ് നാം പറഞ്ഞു. ഒന്ന് ദ്രാവക രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, രണ്ട് ജീവജാലങ്ങളിൽ നിന്നുള്ള നായ പന്നി. ബാക്കി ഇൻഷാ അള്ളാ അടുത്ത ചർച്ചയിൽ കേൾക്കാം.